വേൾഡിലേക്ക് സ്വാഗതം. അപ്പൊ ഞമ്മന്റെ ഇവിടെ ഒന്ന് കുമ്മാട്ടിയാണ്. അപ്പൊ അതിന്റെ സ്പെഷ്യലായിട്ട് കുമ്പളങ്ങി ഇറച്ചിയും വെക്കുക എന്നിട്ടാണ്. അപ്പൊ അതിന് നമ്മള് ആദ്യം ചട്ടി അടുപ്പത്ത് വെച്ചു വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളി മുറിച്ച് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കാൻ, ഒരു മൂന്നാല് ഉള്ളി മുറിച്ച് വെച്ചിട്ടുണ്ട്. അതൊന്നും നമുക്ക് എടുക്കാനുള്ളപ്പോ ഒരു സമയമില്ലാത്തോണ്ടാണ് നമ്മൾ പെട്ടെന്ന് കാണിക്കുന്നത്. മുറിച്ച് വെച്ച പച്ചമുളക് സവോളയും ചേർത്തിട്ടുണ്ട്. ഉള്ളി വതങ്ങിയിട്ടുണ്ട്. നമ്മ അപ്പോൾ വെളുത്തുള്ളി ചായച്ചതും ഇഞ്ചി ചായച്ചതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് ചെറിയുള്ളി ചായച്ചതും മുറിച്ച് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഒരു രണ്ട് വലിയ തക്കാളി മുറിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഒരു അര സ്പൂൺ മഞ്ഞപ്പൊടി, രണ്ട് സ്പൂൺ മുളക് പൊടി, ഒരു രണ്ട് സ്പൂൺ മല്ലിപ്പൊടി. ചിക്കൻ മഞ്ഞപ്പൊടി മുളകുപൊടിയും ഉപ്പും കൊണ്ട് തിരുമ്പി വെച്ചതാണ്. അപ്പോൾ നമ്മളൊരു കാൽക്കിലും ചിക്കൻ എടുത്തിട്ടുണ്ട്. എല്ല് ചിക്കൻ്റെ എല്ലാം എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് നന്നായി ചിക്കൻ ഇത് നന്നായി വതങ്ങിയിട്ടുണ്ട്. കുമ്പളങ്ങിയും ഉരുളക്കിഴങ്ങും മുറിച്ചതും ചേർത്തിടുന്നു. അപ്പോൾ ഒരു ഇതും കുമ്പളങ്ങി എടുത്തിട്ട് ഒരു രണ്ട് ഉരുളക്കിഴങ്ങും. അപ്പോൾ അതിങ്ങനെ ചതുര കഷ്ണങ്ങളായിട്ട് ഇത് മുറിച്ചിട്ടുണ്ട്. നമുക്ക് ചേർത്തിട്ടൊന്ന് വഴറ്റി നന്നായി വഴറ്റി. അപ്പോൾ അതിലേക്ക് നമ്മൾ കുമ്പളങ്ങി ഇറച്ചിയിലേക്ക് ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു രണ്ട് സ്പൂൺ ചിക്കൻ മസാല, വെള്ളം ചേർത്ത് ഒഴിച്ച് കൊടുക്കുക. നമ്മൾ വെള്ളം ഒട്ടും ചേർത്തിട്ടുണ്ടായിരുന്നില്ല, താനെ കുമ്പളങ്ങിയിൽ വെള്ളം ഇറങ്ങി വന്നതാണ്. നമ്മളതിലേക്ക് ആവശ്യത്തിന് കുമ്പളങ്ങിയും ഇറച്ചിയും വേകാനുള്ള വെള്ളം ചേർക്കും. നമ്മൾ വെള്ളം ചേർത്ത് ഇത് വേകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വേകട്ടെ, അല്ലെങ്കിൽ നമുക്ക് അരപ്പ് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ അരപ്പിന് ഒരു തേങ്ങ ഫുള്ളായിട്ട് ചെറിയ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു സ്പൂൺ ചെറിയ ജീരകം. അപ്പോൾ നമുക്കിത് അരച്ചെടുത്തിട്ട് വരാം. പാലക്കാട് സ്പെഷ്യൽ കുമ്പളങ്ങി ഇറച്ചിയും വെന്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് അരപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് മിക്സി ഉലമ്പിട്ട് കുറച്ച് വെള്ളം ചേർത്ത്, അപ്പോൾ അതാ ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് നന്നായി തിളക്കട്ടെ. തിളച്ചാൽ നമ്മുടെ കുമ്പളങ്ങി ഇറച്ചിണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ അതാ നമ്മുടെ കറി നന്നായി തിളച്ചിട്ടുണ്ട്. അപ്പോൾ രണ്ട് കറിവേപ്പില, കുറച്ച് മല്ലിയലയും ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് കറി ഇറക്കി വയ്ക്കാം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.